ഹായ്, എല്ലാവർക്കും സെറാസ്വലിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് അടിപൊളിയൊരു വ്ലോഗുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഞങ്ങൾക്ക് കുറച്ച് കൂണൊക്കെ കിട്ടി. അപ്പോൾ കൂൺ കറി എങ്ങനെയാണ് വെക്കുന്നതെന്നും അതേപോലെ നല്ല പ്രകൃതി മനോഹരമായ കാഴ്ചകളൊക്കെയാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. എല്ലാവരും മാക്സിമം നമ്മുടെ വീഡിയോ ഫുള്ള് കാണാൻ ശ്രമിക്കുക. അതിൻ്റെ ഓരോരോ ഭാഗങ്ങളായിട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഞാനൊന്ന് വീട്ടിൽ പോയായിരുന്നു. അപ്പോൾ അവിടെയുള്ള വയലും കാഴ്ചകളൊക്കെ ഉണ്ട്. നിങ്ങളതെല്ലാം കാണാൻ ശ്രമിക്കാം. നമുക്ക് കണ്ടു നോക്കാം. നല്ല കൂൺകറിയൊക്കെ വെക്കുന്നുണ്ട് കേട്ടോ. അമ്മച്ചിയുടെ സ്പെഷ്യൽ കൂൺകറിയാണ് ഇന്നേ. അതൊക്കെയുണ്ട്. നമുക്കെല്ലാം ഒന്ന് കണ്ടു നോക്കാം. രാവിലെ തന്നെ ഞാൻ കൂണ് കിട്ടിയത് കണ്ടപ്പോൾ അതെല്ലാം കൂടെ ഇങ്ങനെ എടുത്ത് ഇങ്ങനെ കൂണ് പറിക്കുന്നൊക്കെയുണ്ട് കേട്ടോ. അതൊക്കെ കാണിച്ചു തരാവേ. ഇപ്പോൾ വീട്ടിൽ പപ്പയുടെ അനിയനുണ്ട്. അപ്പോൾ അനിയനാണ് കൂണ് പറിക്കുന്നത് കേട്ടോ. ഞാൻ കുഞ്ഞാച്ചൻ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ചാച്ചൻ ഇങ്ങനെ എന്നെ കാണിച്ചു തന്നു കൂണൊക്കെ ഇവിടെ നിപ്പുണ്ടടി എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞങ്ങളിങ്ങനെ മെല്ലെ കൂണൊക്കെ പറിക്കാൻ വേണ്ടി നോക്കുക കേട്ടോ. കുഞ്ഞാച്ചൻ പറിക്കുന്നുണ്ട് കൂണൊക്കെ. ഇതൊന്നും അല്ലായിരുന്നു കേട്ടോ, കുറേ ഉണ്ടായിരുന്നു. അപ്പുറത്തെ സൈഡിലൊക്കെ വേറെ കുറേ ഉണ്ടായിരുന്നു. ഞാനിപ്പോൾ കുറച്ച് അവിടെ ഇവിടെയൊക്കെ ഇരിക്കുന്നത് കണ്ടിട്ട് എടുത്തതാണേ. മെല്ലെ ശ്രദ്ധിച്ച് പറിക്കണം കേട്ടോ. അല്ലെങ്കിൽ ചിലപ്പം തണ്ട് മേലേന്ന് നമ്മൾ പറിച്ചിട്ടുണ്ടെങ്കിൽ അത് പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. കുഞ്ഞാച്ച മെല്ലെ പറിക്കുന്നുണ്ട്. അതൊക്കെ അടിയിൽനിന്നേ ഇങ്ങനെ പ്ലക്ക് ചെയ്തെടുക്കണം. ഇതിൻ്റെ ഇടയിൽ ഒരു ചെറിയ സൗണ്ട് കേൾക്കാം. പുറത്ത് നല്ല മഴയാട്ടോ. അതാണേ ഒരു സെക്ഷൻ അപ്പുറത്തെ സൈഡിൽ പറിച്ച് വെച്ചിട്ടുണ്ട്. അതാണ് ഞാൻ ആദ്യം കാണിച്ച വീഡിയോ കേട്ടോ. എന്നിട്ട് ദേ ഇത്രയും കിട്ടിയിട്ടുണ്ട്. ഇത് ഇവിടുന്ന് ഞങ്ങളുടെ ചെറിയ കൊച്ചു പറമ്പാട്ടോ. പറമ്പുണ്ട്, റബ്ബറും കാപ്പിയും തെങ്ങും എല്ലാം ഉണ്ട്. ഇതാണ് ഞങ്ങളുടെ ജാക്കി. ജാക്കി എല്ലാവരെയും കണ്ടപ്പോഴത്തേനും ഭയങ്കര ചാട്ടമൊക്കെയാണ്. ഇനി നമുക്ക് നല്ല അടിപൊളി കാഴ്ച കാണാവേ. ഇതാണ് ഞങ്ങളുടെ വയൽ കേട്ടോ. പേരൂർപ്പാടെന്നാണ് വയലിന് പറയുന്നത്. നല്ല അടിപൊളി വയലൊക്കെയാണ്. നല്ല ഭംഗിയാണ് കേട്ടോ. ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ നമുക്ക് പോരാൻ തോന്നുന്നില്ല. അതുപോലെയാണ് നല്ല മനോഹരമായ, എന്താ പറയുക, നിങ്ങൾക്ക് കണ്ടിട്ട് തോന്നുന്നുണ്ടാവും. നോക്കി, നല്ല പച്ചപ്പ് നിറഞ്ഞ പ്രദേശം ഫുള്ളുണ്ട് കേട്ടോ. ഞാൻ വന്നു കഴിഞ്ഞ് രണ്ട് മൂന്ന് ദിവസം ഞാനിങ്ങനെ കുഞ്ഞാച്ചനോട് പറഞ്ഞു നമുക്കൊന്ന് പോകാം, ഇങ്ങനെ വയലിലൊക്കെ ഒന്ന് പോകണം. കുറേ ആയി ഞാൻ വയലിലോട്ടൊക്കെ വന്നിട്ട്. അപ്പോൾ വയലിലൊക്കെ ഒന്ന് പോകണം, പിന്നെ പപ്പയുടെ ചാച്ചൻ്റെ വീട് അവിടെയുണ്ട്, അവിടെയൊക്കെ ഒന്ന് പോകണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഞങ്ങളങ്ങനെ വരുന്നതായിരുന്നു കേട്ടോ. അതെ, ഇനി കുറച്ച് അപ്പുറത്തോട്ട് മാറി ചാച്ചനുണ്ടായിരുന്നു, പിന്നെ പിള്ളേരെയും കൂട്ടി ഞങ്ങളിങ്ങ് പോന്നു. ചിക്കൊന്നും വയൽ കണ്ടിട്ടില്ലായിരുന്നു. അപ്പോൾ അവരെയും കാണിച്ചു കൊടുക്കാമെന്നൊക്കെ വിചാരിച്ച് ഇങ്ങനെ പോകുന്നതാണേ. കുറച്ച് നേരം നിന്നു, പിന്നെ കണ്ടത്തിൻ്റെ ഈ സൈഡിൽ ഇങ്ങനെ വരമ്പിൽ കൂടിയൊക്കെ വരണമെങ്കിൽ ഭയങ്കര പാടില്ല പിള്ളേർക്ക് നടക്കണമെങ്കിൽ. അതുകൊണ്ട് പിന്നെ പെട്ടെന്ന് പോകുന്നു കേട്ടോ. ആ വരുന്നത് ചാച്ചനാണ് കേട്ടോ. ചാച്ചൻ്റെ ഈ വരുന്നുണ്ടേ. അത് കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് നേരം കൂടെ നിന്ന് കഴിഞ്ഞിട്ട് വീട്ടിലോട്ട് വന്നു. അപ്പോഴത്തേനെന്തേ അമ്മച്ചി നമ്മുടെ കൂണ ഏകദേശം നമ്മൾ രാവിലെ പറിച്ചു കൊടുത്തതല്ലായിരുന്നോ. അപ്പോൾ അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് ഒന്ന് അങ്ങ് ക്ലീൻ ചെയ്യാൻ വേണ്ടി ഒന്ന് മുറിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ കഴുകിയിട്ടില്ലായിരുന്നു കേട്ടോ. ഇനി നമ്മൾ അത്യാവശ്യം മഞ്ഞൾപ്പൊടി ഇടണം, എന്നിട്ട് നന്നായിട്ട് കഴുകണം. അമ്മച്ചി കഴുകുന്നുണ്ട് കേട്ടോ. നന്നായിട്ട് കഴുകിയെടുക്കണേ, തിരുമി തിരുമി. കാരണം ഇങ്ങനെ ഒലച്ചൊലച്ച് കഴുകണം. അതിനുശേഷം നമുക്ക് മഞ്ഞൾ പുരട്ടിയിട്ട് ഇങ്ങനെ ഒരു കുറച്ച് നേരം വെക്കണം. ആ സമയം കൊണ്ട് നമുക്ക് കറിക്ക് ആവശ്യമായിട്ടുള്ള തേങ്ങ, നമ്മുടെ ചെറിയുള്ളി, കറിവേപ്പില ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം. അതിൻ്റെ അകത്തോട്ട് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം. അത് കഴിഞ്ഞ് കുറച്ച് മല്ലപ്പൊടി. അതൊക്കെ നിങ്ങളുടെ ആവശ്യത്തിന് ഇട്ടോ കേട്ടോ, മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ. മഞ്ഞൾ നമ്മൾ ഇതിനകത്ത് കുറച്ചേ ഇടുന്നുള്ളൂ, കാരണം നമ്മൾ ഓൾറെഡി നമ്മുടെ കൂണിൻ്റെ അകത്ത് ഇട്ടതല്ലായിരുന്നോ. അതുകൊണ്ട് കുറച്ച് മഞ്ഞൾപ്പൊടി മാത്രമേ ഇട്ടുള്ളൂ ഇതിൻ്റെ അകത്ത്. പിന്നെ ഇതിട്ടിരിക്കുന്നത് മീറ്റ് മസാലയാണ്. ഞങ്ങൾ ഇറച്ചിക്ക് പകരമായിട്ടുള്ള നല്ല അത് സൂപ്പർ കറി കേട്ടോ, അമ്മച്ചിയുടെ സ്പെഷ്യലാണേ. പിന്നെ കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം. മുളക് പൊടി നിങ്ങളുടെ ആവശ്യത്തിന് എരിവിനാണ്. ഇത് പെരിഞ്ചീരകമാണ് കേട്ടോ, പെരിഞ്ചീരകം ഇട്ടു. ഇനി അവയെല്ലാം കൂടി ഒന്ന് മൂപ്പിക്കണം. അത് കഴിഞ്ഞ് ഗ്രാമ്പു, ഏലക്ക, പട്ട ഇതും കൂടെ ഇട്ട് കൊടുക്കണം കേട്ടോ. നന്നായിട്ട് ഇനി ഒന്ന് മൂപ്പിച്ചെടുക്കുക. അതിനുശേഷം നമുക്ക് ഇതൊന്ന് മിക്സിയിലിട്ട് അടിച്ചെടുക്കുക കേട്ടോ. അത് കഴിഞ്ഞ് ഒരു സവാള എടുത്തിട്ട് നന്നായിട്ട് ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക.
അത് നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. അത്യാവശ്യം നന്നായിട്ട് വഴറ്റിയെടുക്കണം കേട്ടോ. ഇങ്ങനെ ഈ വഴറ്റിയിലും കൂടെ ഒന്ന് മാറ്റി വെക്കുക. ഇനി ഒരു പാനെടുത്ത് എണ്ണ ചൂടായതിന് ശേഷം നമ്മൾ കടുക് ഇട്ട് കൊടുക്കാം. കടുക് നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട്. ഇനി കറിവേപ്പില ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക് ഇട്ട് കൊടുക്കണം. ഞങ്ങൾ കാന്താരിമുളകാണ് കേട്ടോ അടുത്തതേ. നിങ്ങൾക്ക് പച്ചമുളക് കാന്താരിമുളക് അവൈലബിൾ അല്ലെങ്കിൽ പച്ചമുളക് ഇടാം. അതിനുശേഷം നമ്മൾ ഉള്ളി വഴറ്റി വെച്ചിട്ടില്ലേ അതിട്ട് കൊടുക്കണം. പിന്നെ നമ്മുടെ മസാല അരച്ചതും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റുക. പിന്നെ അധിക സമയം വഴറ്റേണ്ടതില്ല, നമ്മളെല്ലാം നേരത്തെ മൂപ്പിച്ചെടുത്തതാണല്ലോ. ഇനി ഇതിലേക്ക് നമ്മുടെ കൂണ് കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കണം. അല്പാൽപ്പമായിട്ട് ഇട്ടിട്ട് ഇളക്കി മസാലയിട്ട് യോജിപ്പിക്കുക. ഈ കൂണിനൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ, നല്ല വേവുണ്ട് കേട്ടോ. പക്ഷേ ഇതിൻ്റെ ചെറിയ കൂണുണ്ട്, അരിക്കൂണെന്ന് പറയും. ആ കൂണാണെങ്കിൽ നമുക്ക് അധിക നേരം വേവില്ല. പക്ഷേ ഈ കൂണ് നന്നായിട്ട് ഒരു അരമുക്കാൽ മണിക്കൂർ എന്തായാലും വേവിച്ചിട്ട് ശേഷമേ കഴിക്കാൻ പാടുള്ളൂ കേട്ടോ. ഇനി നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണേ. ഇനി അല്പം ഉപ്പ് കൂടി ഇടണം. ഉപ്പ് നമ്മൾ ഇട്ടിട്ടില്ലായിരുന്നു, ഉപ്പിടണം. എന്നിട്ട് നമ്മൾ അടച്ച് വെച്ച് മുക്കാൽ മണിക്കൂർ വേവിക്കണം. മുക്കാൽ മണിക്കൂർ കൂടുതൽ വേവിക്കുന്നതാണ്, ഇല്ലെങ്കിൽ അമ്മച്ചിയൊക്കെ പറയുന്നത് ചിലപ്പോൾ ഛർദിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരുമെന്നാണ് കേട്ടോ. ഇപ്പോൾ ഏകദേശം നമ്മുടെ മസാല എല്ലാം പിടിച്ച് അതൊന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കണം. ഒരു സ്പൂൺ കുരുമുളക് പൊടിയാണ് അമ്മച്ചി ഇട്ടേക്കുന്നത്. പിന്നെ കുറച്ച് ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഒന്ന് ഇളക്കി ഇതൊന്ന് മിക്സ് ചെയ്യണം. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഞാൻ ഇതിനു മുമ്പും ഇത് അമ്മച്ചിയുടെ സ്പെഷ്യൽ കറി ആയതുകൊണ്ട് ഇതിനു മുമ്പ് ഞങ്ങൾക്ക് കൂണ് കിട്ടിയപ്പോൾ അമ്മച്ചി ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ നല്ല ടേസ്റ്റാണ്, നിങ്ങളത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇപ്പോൾ ആണെങ്കിൽ കൂണിൻ്റെ സമയമാണെന്നൊക്കെയാണ് പറയുന്നത് കേട്ടേക്കുന്നത്. ഇപ്പോൾ കൂണിൻ്റെ സമയമാണ്, എല്ലാവർക്കും അവൈലബിൾ ആയിരിക്കും. ഇപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യും. അതുപോലെ വീഡിയോ ഷെയർ ചെയ്യുകയും ചെയ്യണം. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ, താങ്ക് യു.